ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ശരീരത്തിനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഈ ഒരു വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ 20 അത്ഭുത ഗുണങ്ങൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മളെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനും കൂടി നമ്മളിത് വെച്ച് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നമ്മളെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വാഴക്കുമ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2-3 ലെയർ ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റി കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലെ കളഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ഒരു വാഴക്കൂമ്പിൽ വാഴപ്പഴത്തേക്കാളും കൂടുതലായിട്ട് ജീവകം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൽ നമുക്ക് വിറ്റാമിൻ എ, സി, ഇ എന്നിവ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് കിഡ്നി സ്റ്റോണൊക്കെ അലിയിച്ച് കളയാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ യൂറിനറി പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലൊരല്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ കൈമൽ ഈ വാഴക്കൂമ്പിൻ്റെ കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ അഗ്രഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ചെറിയതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കേബേജൊക്കെ കത്തി വെച്ച് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കൊത്തി ഇങ്ങനെ വരഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയിട്ട്. നമ്മൾ ഈ ഒരു വാഴക്കൂമ്പിൽ ഒരുപാട് ഫൈബർ, പ്രോട്ടീന്, പൊട്ടാസ്യം, അതുപോലെ തന്നെ കാൽസ്യം, കോപ്പർ, ഫോസ്ഫറസ് അയേണ്, മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ രക്തത്തിൻ്റെ ഫ്ലോ നിയന്ത്രിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം വളരെയധികം കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ രക്തത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മിക്ക ആളുകളുടെയും വലിയൊരു പ്രശ്നമാണ് ശരീരഭാരം. അപ്പോൾ ശരീരഭാരം കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇത് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അടങ്ങിയിട്ടുള്ള ചെറിയ ഞാരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് റിമൂവ് ആക്കണം. അതിനായിട്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള നാരുകളൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കാം. നമ്മളിങ്ങനെ നന്നായിട്ട് തിരുമ്പി ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലെ നാരുകളൊക്കെ നമ്മളെ കൈമലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ടെങ്ങനെ നമുക്കൊന്ന് തിരുമ്പിയെടുക്കാം കേട്ടോ. നമ്മളിത് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഇതുപോലെ തോരനൊക്കെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അനാവശ്യ കൊഴുപ്പുകളൊക്കെ നീങ്ങിയിട്ട് നമ്മളെ രക്തം നല്ല ശുദ്ധിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളൊക്കെ ഒട്ടും ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ രക്തക്കുഴലിലൊക്കെ അടിഞ്ഞിട്ടുണ്ടാകുന്ന കൊഴുപ്പുകളുണ്ടല്ലോ, ആ കൊഴുപ്പിനൊക്കെ നീക്കിയിട്ട് നമ്മളെ രക്തയോട്ടം വളരെ സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മളീ ഒരു വാഴക്കൂമ്പിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് നമ്മുടെ ആഹാരക്രമത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളിതിവിടെ നന്നായിട്ട് തന്നെ തിരുമ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തിരുമ്പി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇതിലെ ഞാരുകളൊക്കെ ചുറ്റിപ്പിടിക്കുന്നു. നമ്മളെ തലമുടിയൊക്കെ ചുറ്റിപ്പിടിക്കുന്ന പോലെ തന്നെ നമ്മളെ കയ്യിൽ ഇത് ചുറ്റിപ്പിടിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും, കണ്ടില്ലേ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിതുപോലെ നൂലിൻ്റെ ഇതുപോലെ കട്ടകൾ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഞാരുകൾ മാറ്റിയിട്ട് വേണം നമ്മളിത് തോരൻ ഉണ്ടാക്കാനായാലും എന്തിനായാലും നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് തിരുമ്പി കഴിയുമ്പോൾ തന്നെ കംപ്ലീറ്റായിട്ടും ഇതിലെ ഞാരുകളൊക്കെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റുണ്ടോ. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി മിക്സാക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഇതിലെ ഞാരുകളൊക്കെ നമ്മൾ ഈ ഒരു ഫോർക്കുമ്പോൾ ചുറ്റി പിടിച്ചോളും. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതിലെ ഈ ഒരു ഞാരുകൾ റിമൂവ് ചെയ്യണത് ഒരു തരം മുള്ളു വെച്ചിട്ടാണ് കേട്ടോ. ആ മുള്ള് ഇതുപോലെ നമ്മൾ ഈ ഫോർക്ക് വെച്ച് ഇളക്കുന്ന പോലെ മുള്ള് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കും. അപ്പോൾ ആ മുള്ളുമ്പോൾ കറക്റ്റായിട്ട് ഇതിലെ ഞാരുകളൊക്കെ ചുറ്റി പിടിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ആ മുള്ളൊന്നും കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊക്കെ ഇതിലെ ഈ ഞാരുകൾ റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. കണ്ടില്ലേ ചുറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇനി എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോർക്ക് വെച്ചിട്ടായാലും ഈ ഞാരുകൾ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. കൈ വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെ സൗകര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റും ഇതിലെ ഞാരുകൾ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു വാഴക്കൂമ്പിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ടുള്ള ടെൻഷന് അതുപോലെ സ്ട്രെസ്സൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അകറ്റാനായിട്ട് വളരെയധികം സഹായിക്കും കേട്ടോ.
അങ്ങനത്തെ ഇപ്പോൾ നമ്മളിതിലെ ഞാരുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തോരൻ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനിവിടെ ഒരു 5 എണ്ണം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ചെറിയുള്ളിക്ക് പകരം വേണമെങ്കിൽ സവോള വേണമെങ്കിൽ സവോളയും ചേർക്കാം, പക്ഷേ ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 അല്ലി ഈ വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു വാഴക്കൂമ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ തോരൻ മാത്രമല്ല കേട്ടോ തയ്യാറാക്കാൻ പറ്റുന്നത്, വേറെ ഒരുപാട് റെസിപ്പികൾ നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും. രസം ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്കിത് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് എല്ലാവിധ നാലുമണി പലഹാരങ്ങളും നമുക്കിത് വെച്ച് തയ്യാറാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ റെസിപ്പികളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ അതേ നമ്മളെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മുരിയിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എരിവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വാഴക്കൂമ്പ് തോരൻ വയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വയ്ക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വെറുതെ വയ്ക്കാം, പിന്നെ തേങ്ങ ചരകിയിട്ടിട്ടും വയ്ക്കാം, അല്ലെങ്കിൽ പരിപ്പിട്ടിട്ട് പയറിട്ടിട്ട് മുതിരട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിവിടെ ചെറുപയറിട്ടിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മളെ മുളക് പൊടിയൊക്കെ പച്ചമുളകൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഈ ഒരു വാഴക്കൂമ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വാഴക്കൂമ്പിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ വാഴക്കൂമ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് പൊടിപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പയറ് വേറെ എക്സ്ട്രാ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്, അതുകൊണ്ട് ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വാഴക്കൂമ്പ് വഴറ്റണ സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വഴറ്റരുത്, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിവിടെ വേവിച്ച് വെച്ച പയറുണ്ട്, ഈ പയറിൽ ഒരല്പം വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ പയർ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയർ എടുക്കാം, ചെറുപയറോ പരിപ്പോ പയറോ മുതിരയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെറുപയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പയർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് ഇനി അടച്ച് വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പലർക്കും നമ്മൾ ഈ ഒരു വാഴക്കൂമ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചവർപ്പും അതുപോലെ തന്നെ കറിയൊക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മളിത് നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തിന് ഒരുപാട് സഹായിക്കും, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കുക, തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അടി കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒട്ടും നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ ലോ ഫ്ലെയിമിൽ ആവിയിൽ കിടന്ന് ഇത് വേവണം. അപ്പോൾ നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുക്കായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് നമ്മളെ തോരൻ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ സ്ത്രീകളുടെ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.